അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നമുക്കിപ്പോൾ അറിയാമല്ലോ വേനൽക്കാലമാണ്, ഇഷ്ടംപോലെ കരിയില കിട്ടുന്ന സമയമാണ്. അപ്പോൾ കരിയില കൊണ്ട് നമുക്ക് വളം ഉണ്ടാക്കാമെന്നറിയാം. അപ്പോൾ ഇതൊക്കെയാണ്, ഇത് കുറേ പച്ചക്കറികൾ എനിക്കുണ്ട് ഇവിടെ, പച്ചക്കറികൾ മാത്രമല്ല ചെടികൾ പൂച്ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കരിയില കൊണ്ട് കുറേ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ കരിയില കമ്പോസ്റ്റ് പലതരത്തിലുണ്ടാക്കാം. നമുക്ക് നിലത്ത് വെറുതെ ഇട്ടിട്ട് കൂട്ടിയിട്ടിട്ട് ചെയ്യാം, പിന്നെ ചാക്കിൽ ചെയ്യാം, ടാങ്ക് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഞാൻ ഇതിനു മുമ്പ് ചെയ്തത് ബക്കറ്റിലാണ്. ബക്കറ്റിൽ ചെയ്തിട്ട് എന്താ വെച്ചാൽ എനിക്ക് അങ്ങോട്ട് പൊടിയായിട്ട് കിട്ടിയില്ല, ഒരു കുറച്ച് ജലാംശം ഉണ്ടായിരുന്നു അത്. അപ്പോൾ ഞാൻ ഇത്തവണ ഞാൻ ചെയ്യുന്നത് ഒരു ടാങ്ക് എനിക്ക് വീട്ടിൽ ഉണ്ട്, ആ ടാങ്കിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ടാങ്ക് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കറിയാമല്ലോ കരിയിലയിൽ ധാരാളം കാർബൺ ഉണ്ട്, ചെടികളുടെ വളർച്ചയ്ക്ക് കാർബൺ ആവശ്യമാണ്. പക്ഷേ കാർബൺ മാത്രം പോരാ, ചെടികൾക്ക് നൈട്രജനും വേണം. അപ്പോൾ കരിയില മാത്രം ചേർത്താൽ പോരാ, അതിൻ്റെ കൂടെ കുറച്ച് പച്ചിലകൾ കൊണ്ട് ചേർത്താൽ നല്ലതാണ്. പച്ചിലകളെന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള പച്ചിലകൾ തന്നെ മതി. അതായത് നമുക്ക് തറയക്കൂടെയൊക്കെ ഒരുതരം പയറൊക്കെ വളർന്നു കിടക്കൽ, ഇനി എന്തെല്ലാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും സീമക്കൊന്നയോ, ഇപ്പം എൻ്റെ സീമക്കൊന്നയോ ആകെപ്പാടി എല്ലാം കൂടെ പൂത്ത് നിൽക്കുക, അതിനകത്ത് ഇല തീരെ കുറവാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പച്ചിലകളും അതുപോലെ തന്നെ കുറച്ച് കരി കുറച്ച് മൂന്നാല് ചാക്കിനകത്ത് കരിയിലയൊക്കെ വാരി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് അത് കരി അത് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പച്ചക്കറികൾ. അധികമൊന്നുമില്ല എനിക്ക്, നല്ല അത്യാവശ്യം പയർ ബീൻസ് അതുപോലെ തക്കാളിയൊക്കെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്, അതായിട്ടില്ല. പിന്നെ ഉണ്ട് ഞാൻ ശീമക്കൊന്ന ഞാൻ പറഞ്ഞില്ലേ, ഇതങ്ങോട്ട് പൂത്തുപോയി, അതുകൊണ്ട് തന്നെ ഇല കുറവാണ്. വഴുതനയൊക്കെ ഇത് വഴുതനയൊക്കെ നന്നായിട്ട് തായ്ക്കുന്നുണ്ട്. കറിവേപ്പ് ഞാൻ ചട്ടിക്കകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, മറ്റതൊക്കെ അങ്ങോട്ട് നശിച്ചു പോയി, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ അതുപോലെ നമ്മുടെ പൂച്ചെടികളൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് എപ്പോഴും നിൽക്കണമെങ്കിൽ നല്ലപോലെ വളമൊക്കെ കൊടുക്കണം. അതിന് വളം നമ്മൾ വിലയ്ക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ നമ്മൾ പറ്റുന്ന സമയത്ത് ചെയ്തു വെച്ചാൽ മതി. എനിക്ക് ജലദോഷം ഉള്ളതുകൊണ്ട് തൊണ്ടയ്ക്ക് ഇത്തിരി പ്രശ്നമുള്ളതുകൊണ്ടോ സൗണ്ട് എടുത്ത് പ്രശ്നമുണ്ട്, ക്ഷമിക്കണേ. അപ്പോൾ അത് ഇതാണ് ഞാൻ പറഞ്ഞ ടാങ്ക്. ഇത് ഞാൻ മീൻ വളർത്തിയിരുന്നതാണ്, ഇപ്പം മീനൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ വെറുതെ കിടക്കും. ഒരു മൂന്നാല് മാസത്തേക്ക് ഇത് ഞാനിത് കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ കുറേ കരിയില കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് തീർച്ചയായിട്ടും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ നിങ്ങൾ എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കരിയിലയാണിത്. ഞാൻ മുറ്റമടിക്കുമ്പോഴും അതുപോലെ ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് നേരത്തെ മുതൽ എടുത്തു വെച്ചതാണ്. പ്ലാവിൻ്റെയും പിന്നെ ചാമ്പ പിന്നെ അതെല്ലാ തരം പിന്നെ കരിയിലയുണ്ട്. മൂന്നാല് ചാക്ക് കരിയില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കുറേ പച്ചില പറമ്പിൽ നിന്ന് മുറിച്ച് കുറേ ചേമ്പിൻ്റെ ഇലകൾ, പിന്നെ കുറച്ച് തറയിൽ കൂടെ ഒരു തരം പയർ പോലത്തെ ഒരു തരം ചെടി, പിന്നെ എന്താ വെച്ചാൽ വാഴയുടെ ചെറിയ വാഴ നമ്മുടെ ചെറിയ കേടായിപ്പോയി വാഴയൊക്കെ ഇല്ലേ, അതൊക്കെ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ബക്കറ്റിനകത്ത് ചാണകത്തിൻ്റെ സ്ലറിയാണ് ഈ കലക്കി വെച്ചിരിക്കുന്നത്, പച്ച ചാണകം. അപ്പോൾ അത്രയും സാധനങ്ങൾ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നു. ആദ്യം നമുക്ക് ഈ ആദ്യം ഞാനൊരു ചാക്ക് ഒരു ചാക്ക് കരിയില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് നിരത്തി കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് നിരത്തി നമുക്ക് ആദ്യം ഒന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കുട്ടികളൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ടല്ലോ, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് വയ്ക്കണം. എന്തെങ്കിലും ഇതിനകത്ത് നമ്മൾ ചിലപ്പം വാരി വയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങളോ, പേപ്പർ കുഴപ്പമില്ല കേട്ടോ, പേപ്പർ കൊടുത്താലോ അത് കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കളയണം. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ആദ്യത്തെ ലെയറ് ചാണകം, പച്ചച്ചാണകം. എനിക്ക് വീട്ടിൽ പച്ചച്ചാണകം ഇല്ല, ഞാനിവിടെ എൻ്റെ അയൽവക്കത്തുനിന്ന് ഒരു വീട്ടിൽ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു മാസമായി ഞാൻ അടച്ചു വെച്ചിരിക്കുക, കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. പച്ചച്ചാണകമാണ് ഞാൻ ഇപ്പോൾ അതിനകത്തൊന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ അടുത്ത് ഒരു അയൽവക്കത്തൊരു പശു വളർത്തുന്നതിൻ്റെ ഞങ്ങളുടെ സ്റ്റുഡൻ്റാണത്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ജിന്ന എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പച്ചച്ചാണകം ചാണകപ്പൊടിയൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഈ കലക്കിയ ചാണകം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ചാണകം തന്നെ ഒഴിക്കണം നിർബന്ധമില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ ബയോഗ്യാസിൻ്റെ സ്ലറി ഉണ്ടെങ്കിൽ സ്ലറി ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിക്കാം. പിന്നെ കഞ്ഞിവെള്ളമൊക്കെ ഡൈലിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയായാലും നമുക്കിത്
വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് റിസൾട്ടിന് വേണ്ടി നമ്മളൊരു 3 മാസം കാത്തിരിക്കേണ്ടി വരും, ഉടനെ ഒന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ലെയറ് കരിയിലയിൽ ഇത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് എന്താ ചേമ്പിൻ്റെ ഇലയില്ലേ, അതൊക്കെ ഒന്ന് അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിരുന്നു കേട്ടോ. അത് അങ്ങനെ തന്നെ ഇടരുത്, എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിരുന്നതാണ് നല്ലത്. വേഗം അതിൻ്റെ പ്രോസസ്സിങ് നടക്കാനായിട്ട് അതാണ് നല്ലത്. അപ്പോൾ അത് ആദ്യം കുറച്ച് ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിടാം. അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റ് നമ്മുടെ എല്ലാ പച്ചക്കറിക്കാണെങ്കിലും അതുപോലെ തന്നെ ചെടികൾക്കാണെങ്കിലും ഏത് പിന്നെ ഫ്രൂട്ട്സിൻ്റെ തൈകൾക്കൊക്കെ ഏതിനാണെങ്കിലും നല്ല വളമാണ്. നമുക്കറിയാമല്ലോ 10-17 മൂലകങ്ങളാണ് നമ്മുടെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത്. അത് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മളൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ ന്യൂട്രിയൻസും അതാതിൻ്റെ അളവിൽ ലഭിച്ചാൽ മാത്രമേ ചെടികളൊക്കെ നന്നായിട്ട് വളർന്നു വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി കുറേ പച്ചിലകൾ ഉണ്ട്, പച്ചിലകളിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമുള്ള ഘടകമാണ് നൈട്രജൻ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനി വീണ്ടും നമ്മുടെ ചാണകത്തിൻ്റെ ഈ ചാണകപ്പാല് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നമ്മളിത് കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കുക. നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് വീഡിയോ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്കറിയാമല്ലോ, തന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഗ്ലൗസ് അത് ഊരിയിട്ടൊക്കെ പിന്നെ അതൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാലും എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കണം. പ്രത്യേകിച്ച് കുട്ടികളോട് ഞാൻ പറയുകയാണ്. ഇനി നമുക്ക് അടുത്ത ചാക്ക് കരിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ വീഡിയോ ഇത്തിരി ലെങ്തിയായി പോകട്ടോ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ. കാരണം നമുക്കറിയാമല്ലോ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഇനി ഇത് നമ്മൾ 15 ദിവസം കൂടുമ്പോൾ ഇത് തുറന്നിട്ട് ഇത് ഇളക്കി കൊടുക്കണം. വീണ്ടും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചാണക സ്ലറിയോ അല്ലെങ്കിൽ ബയോഗ്യാസിൻ്റെ സ്ലറിയോ വെള്ളമോ ഒക്കെ ഒഴിച്ചു കൊടുക്കണം. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾ അതാത് സമയത്ത് നിങ്ങളെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് ഞാനിത് ഇത് നിറയുന്നില്ല കേട്ടോ, നിറയാൻ മാത്രം ഞാൻ കരിയില വാരി വെച്ചിട്ടില്ല. അത് കുറച്ച് വലിയ ടാങ്കല്ലേ, അതുകൊണ്ട് നിറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഈ വേണമെങ്കിൽ നാളെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നാളെ കുറച്ചുകൂടി ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് ഇതിനകത്ത് വീണ്ടും ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇതിനകത്തേക്ക് വീണ്ടും ഇത് ചാണ സ്ലറി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് അടുത്ത ഇലയിട്ട് കൊടുക്കാം. ഞാനിതിവിടെ ഞാൻ പറഞ്ഞില്ലേ, വാഴയുടെ ചെറിയ കേടായ വാഴയൊക്കെയാണ് ഇത്. ഇത് നമ്മൾ ഇതിനകത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഞാനങ്ങോട്ട് തീരെ ചെറുതാക്കുന്നില്ല, 3-4 മാസം കൊണ്ട് ഈ വാഴയുടെ പിണ്ടിയൊക്കെ നല്ലതാണ് കേട്ടോ. വാഴയുടെ പിണ്ടിയോ അതിൻ്റെ മണമോ ഒക്കെ ഉപയോഗിക്കാം. എല്ലാം നന്നായിട്ട് 3-4 മാസം കൊണ്ട് നന്നായിട്ട് അലിഞ്ഞ് വന്നോളൂ. അപ്പോൾ അതും വാഴയുടെ ഇലയും എല്ലാം കൂടെ നമുക്ക് നോട് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലും കരിയിലയാണ് കേട്ടോ വേണ്ടത്. പച്ചില കുറച്ച് മതി, അതായത് ഒരു 70% കരിയിലയും 30% പച്ചില ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള പച്ചിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇനിയും പച്ചില ഇടാനുണ്ട്. അപ്പോൾ ബാക്കി ഇനി ആ ചാണകവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഏകദേശം ഒരു 3/4 ഇതിൽ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ മുഴുവൻ ഞാൻ പറഞ്ഞില്ല, മുഴുവൻ നിറയ്ക്കാനുള്ള കരിയില എനിക്കില്ല. അപ്പോൾ ഇനി ഒരു ചാക്ക് കരിയിലയും കൂടി ഇരിപ്പുള്ളൂ കേട്ടോ. അതോടുകൂടി ഞാൻ ഇത് നിർത്താൻ പോവാണ്. ആ ഒരു ചാക്ക് കരിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ബാക്കി കുറച്ച് ചാണക സ്ലറി ഉണ്ട്, അതും കൂടെ ഇട്ട ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂടിയിടണം. മൂടിയിടുമ്പോൾ നമ്മൾ ഒരു ഒത്തിരി എയർ സർക്കുലേഷൻ ഉണ്ടാകുന്ന രീതിയിൽ വേണം. നമുക്ക് മൂടിയിടുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കമ്പ് പാകുമല്ലോ, അപ്പോഴത്തേക്കും എയർ സർക്കുലേഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ എൻ്റെ ഞാൻ വിരിക്കുന്ന ടാർപ്പ തന്നെ ഇത്തിരി ഹോളൊക്കെ വീണ്ടതാണ്, അതുകൊണ്ട് എയർ സർക്കുലേഷന് താനെ ഉണ്ടായിക്കോളും. അപ്പോൾ നമുക്കിനി അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കാം. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം.
എന്നിട്ട് ആ ഓളെന്നുള്ള ആ ബെല്ലിൻ്റെ ഐക്കണൊന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ ഇഷ്ടമാവും എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിനി നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഒരു ഷീറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നീലകറുള്ള ഇതില്ലേ, അത് ഇതാണ്. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ടുള്ള ലുക്ക്. നനവ് കുറവാൻ തോന്നിയാൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിൽ നമുക്ക് 5 ദിവസം കഴിയുമ്പോൾ ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മൂടിയിടാം. മൂടിയിടാൻ വേണ്ടി ഞാൻ ആ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്യണം. അതിന് മുമ്പ് 2-3 കഷ്ണം, മരത്തിൻ്റെ കഷ്ണമോ എന്താ നമ്മുടെ വീട്ടിലുള്ളത് പൈപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂടിയിടുന്ന ആ ഷീറ്റ് താഴോട്ട്, കാരണം ഇത് പ്രത്യേകിച്ച് ഇത് നിറച്ചില്ലല്ലോ താനും, അപ്പോൾ അങ്ങനെ താഴോട്ട് കുമിഞ്ഞു കിടക്കരുത്. തന്നെയല്ല, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വെക്കണം, ഇത് പറന്ന് പോകാതിരിക്കാം, മൂടി തന്നെ ഇട്ടേക്കണം. പിന്നെ ഇത് എൻ്റെ ഇതിന് മുകളിൽ ഇതിൽ അതുപോലെ തന്നെ ഇത് തണലത്ത് വേണം കേട്ടോ ഇരിക്കാൻ. വെയിലത്ത് ഒരിക്കലും വെച്ചേക്കരുത്, ചാക്കലായാലും ശരി. ഇതിപ്പോൾ എനിക്ക് ഇതിൻ്റെ മുകളിൽ മേഞ്ഞിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് ഇത് വലിയ വെയിലൊന്നും കൊള്ളില്ല. അപ്പോൾ തണലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ശരിക്കും എല്ലാം മൂടിയിട്ടിട്ട് എൻ്റെ മുകളിലും പറന്ന് പോകാതെയൊക്കെ വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാം. അപ്പോൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.